السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة كل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഇബ്നുൽ ഉസൈമീൻ എന്ന് അറിയപ്പെടുന്ന ഷെയ്ഖിന്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ഇബ്നു സാലിഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു സുലൈമാൻ ഇബ്നു അബ്ദുറഹ്മാൻ ആലു ഉസൈമീൻ, ഈ ഉസൈമീൻ കുടുംബം അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇബ്നുൽ ഉസൈമീൻ, ചില ആളുകൾ അൽ ഉസൈമീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോ പേര് യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ഇബ്നു സാലിഹ് നാലാമത്തെ പിതാവായി അല്ലെങ്കിൽ മൂന്നാമത്തെ പിതാമഹൻ ആയി വരുന്ന ആളാണ് അബ്ദുറഹ്മാൻ. അവിടെയാണ് ആലു ഉസൈമീൻ എന്ന കുടുംബത്തിൽ എത്തിച്ചേരുന്നത്. പിന്നെ ആ കുടുംബ പരമ്പര മേലോട്ട് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ കാലഘട്ടത്തിൽ അറബികളിൽ ഉണ്ടായിരുന്ന ബനു തമീം ഗോത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ഹിജ്റ വർഷം 1347 റമദാൻ 27-നാണ് ഷെയ്ഖ് ജനിക്കുന്നത്. ജനിക്കുന്നത് സൗദി അറേബ്യയിലെ ഒരു സ്റ്റേറ്റ് പ്രവിശ്യയുടെ പേരാണ് അൽ ഖസീം, ഖസീമയിലെ റുനൈസ എന്ന് പറയുന്ന സ്ഥലത്താണ്. 1347 പഠിക്കാൻ പ്രായമായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് സ്വാലേഹ് ഷെയ്ഖിന്റെ വെല്ലിപ്പയുടെ അടുക്കലേക്ക് തന്നെ ഖുർആൻ പഠനത്തിന് വേണ്ടി അയക്കുകയുണ്ടായി. വെല്ലിപ്പ എന്ന് പറയുന്നത് ഉപ്പയുടെ ഉപ്പയല്ല, ഉമ്മയുടെ ഉപ്പ. ഉമ്മയുടെ പിതാവായ വെല്ലിപ്പയുടെ അടുക്കലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ബിനു സുലൈമാൻ എന്നാണ്. പിന്നീട് അദ്ദേഹം എഴുത്ത്, അതുപോലെ തന്നെ അല്പം കണക്ക്, അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ എന്നിവ അബ്ദുൽ അസീസ് ബിൻ സ്വാലിഹ് എന്ന് പറയുന്ന ആളിൽ നിന്നും പഠിക്കുകയുണ്ടായി. 14 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഖുർആൻ മനഃപ്പാഠമാക്കി. പിന്നീട് പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് ഖുർആൻ പഠനത്തിന് പുറമെ മതവിജ്ഞാനം നേടുന്നതിനു വേണ്ടി ഷെയ്ഖ് തയ്യാറാവുകയും ആ കാലഘട്ടത്തിൽ ഷെയ്ഖിന്റെ ജന്മനാടായ ഉനൈസയിൽ ഉണ്ടായിരുന്ന പ്രസിദ്ധനായ പണ്ഡിതൻ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി ഈ ഘട്ടത്തിൽ ഉനൈസയിലെ അൽ ജാമിഉൽ കബീർ, അവിടുത്തെ വലിയ ജുമാഅത്ത് പള്ളി, അവിടെ അറബി ഭാഷയും അതേപോലെ മത വിജ്ഞാനങ്ങളും പഠിപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഹിഫ്ളു പൂർത്തിയായതിനു ശേഷം ഷെയ്ഖ് സഅദിയുടെ അടുക്കൽ പഠിക്കാൻ വേണ്ടി പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് ചെല്ലുന്നത്. ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഷെയ്ഖ് സഅദി നേരിട്ട് പഠിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ പ്രമുഖരായ വിദ്യാർത്ഥികളിൽ രണ്ടുപേരെ, പ്രാഥമിക പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നു. അതിലൊന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്, രണ്ടാമത്തേത് അലി ബിന് ഹമദ് അസ്വാലിഹി എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ ചെറിയ കുട്ടികളെ ഷെയ്ഖ് നേരിട്ട് പഠിപ്പിക്കാതെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖരായ ഈ രണ്ടാളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ രണ്ട് ആളുകളുടെ അടുക്കലാണ് ആദ്യമായി ഷെയ്ഖ് ഹിഫ്ളിന് ശേഷമുള്ള തന്റെ പഠനം ആരംഭിക്കുന്നത്. അതോടൊപ്പം അവിടെയുണ്ടായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്, ഈ പറഞ്ഞ രണ്ട് മുതിർന്ന വിദ്യാർത്ഥികളിൽപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസിന്റെ അടുക്കൽ നിന്ന് തൗഹീദ്, അതായത് അഖീദ, ഫിഖ്, നഹ്വ്, അറബി ഭാഷ, ഗ്രാമർ എന്നിവ അദ്ദേഹം പഠിച്ചു. അതിനുശേഷം ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദിയുടെ ക്ലാസിൽ ചേരുകയും ഷെയ്ഖ് സഅദിയിൽ നിന്ന് ഖുർആൻ തഫ്സീർ, ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, തൗഹീദ്, ഫിഖ്, ഫറായിൽ അതായത് അനന്തരാവകാശ നിയമങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഈ വിഷയങ്ങളിലുള്ള മത്തനുകൾ ഹിഫ്ളാക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ്, മുസ്ലിം നാടുകളിൽ പണ്ടും ഇപ്പോഴും തുടരുന്നു വരുന്ന കാര്യം, മുത്തൂനുകൾ ഹിഫ്ളാക്കുക. മുത്തൂൻ എന്നാൽ വിശദീകരണം വ്യാഖ്യാനമില്ലാത്ത അടിസ്ഥാന ഗ്രന്ഥം. ഓരോ വിഷയത്തിലും കൂടുതൽ വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങളും തഹ്ലീഖുകളൊന്നുമില്ലാതെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട പുസ്തകങ്ങളുണ്ടാവും. അതിനാണ് മത്തൻ എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് മുത്തൂൻ. അങ്ങനെ ഓരോ വിഷയത്തിലുണ്ടാവും. നഹവിലുണ്ട്, ഫറായിദിലുണ്ട്, അഖീദയിലുണ്ട്, എല്ലാ വിഷയത്തിലും മുത്തൂനുകളുണ്ട്. ഇത്തരം മുത്തൂനുകൾ മാത്രം സമാഹരിക്കപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് കാണാം. പ്രാഥമിക പഠനം എന്നുള്ളവർക്ക് ഇത്തരം മുത്തൂനുകൾ കാണാതെ പഠിക്കുക എന്നതാണ് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലാസുകളിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതി അന്നും ഇന്നും. നമ്മുടെ നാട്ടില് നമുക്കൊന്നുമില്ലാത്ത ഒരു കാര്യമാണിത്, മത്തിന് പഠിക്കുക അല്ലെങ്കിൽ ഹിഫ്ളാക്കുക എന്ന് പറയുന്നത്. ഖുർആൻ തന്നെ ഹിഫ്ളാക്കുന്ന കാര്യത്തിൽ നമ്മൾ പിന്നിലാണ്. ഇപ്പത് അൽഹംദുലില്ലാഹ് ഒരുപാട് മുന്നേറ്റം അതിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഹിഫ്ളാക്കുന്നുണ്ട്. അതുപോലെ മത്തിനും പഠിക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിലും തുടങ്ങിയിട്ടുണ്ട്.
ഈ വിഷയങ്ങളിലൊക്കെ ഷെയ്ഖ് മുത്തൂനുകൾ ഹിഫ്ളാക്കി. ഷെയ്ഖ് ഹുസൈമിന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദായി പരിഗണിക്കപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി. അതിനുള്ള കാരണമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, ഒന്ന്, ഷെയ്ഖ് സഅദിയുടെ മൻഹജാണ്. അദ്ദേഹം പ്രമാണങ്ങളെ വിലയിരുത്തുന്നതിലും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രീതികളും തെളിവുകളെ പിൻപറ്റുന്ന വിഷയത്തിൽ കാണിച്ച കണിശതയും ഈ കാര്യങ്ങളിലൊക്കെ ശിഷ്യനായ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ സ്വാധീനിക്കപ്പെടുകയുണ്ടായി. ഇതേ അവസരത്തിൽ ഉനൈസയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു അലി ഉനൈസയിലെ ഖാളിയായിരുന്നു. ആ ഖാളിയായ ഷെയ്ഖ് അബ്ദുറഹ്മാന്റെ അടുക്കൽ നിന്ന് ഇൽമുൽ ഫറായിദ് അനന്തരാവകാശ നിയമങ്ങൾ വീണ്ടും അദ്ദേഹം പഠിക്കുകയുണ്ടായി. അതേപോലെ അറിയപ്പെട്ട മറ്റൊരു പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അഫീഫി. അദ്ദേഹത്തിൽ നിന്ന് ഭാഷാപരമായി നഹവും ബലാഗയും ഗ്രാമറും അതുപോലെ തന്നെ ഭാഷാ സാഹിത്യ ശാസ്ത്രവും ഇത് രണ്ടും പഠിച്ചു. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അഫീഫി ഈ സമയത്ത് ഉനൈസയിൽ തന്നെ അധ്യാപകനായി ഉണ്ടായിരുന്നു. ഷെയ്ഖ് സഅദിക്ക് പുറമെ ഈ രണ്ട് ആളുകളിൽ നിന്ന് ഇൽമുൽ ഫറായിദും നഹവും ബലാഗയും പഠിച്ചു. ഈ ഘട്ടത്തിലാണ് സൗദിയിലെ റിയാദിൽ ഒരു മതപഠന കേന്ദ്രം ആരംഭിക്കുന്നത്, അൽ മഅഹദുൽ ഇൽമി, വിദ്യാഭ്യാസ സ്ഥാപനം, വൈജ്ഞാനിക സ്ഥാപനം. അങ്ങനെ സ്ഥാപനം തുടങ്ങിയപ്പോൾ ചില സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഷെയ്ഖ് സഅദിയുടെ അടുക്കൽ പഠിക്കാൻ വേണ്ടി ചേർന്നപ്പോൾ ഏൽപ്പിക്കപ്പെട്ട രണ്ട് മുതിർന്ന വിദ്യാർത്ഥികളിൽ ഒരാളായ അലി ഇബ്നു ഹമദ് അസ്സാലിഹി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീനോട് നിർദ്ദേശിച്ചു റിയാദിലെ ഈ പുതിയ സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ. ആ നിർദ്ദേശം ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ സ്വീകരിക്കുകയും തന്റെ അധ്യാപകനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദിയോട് അനുവാദം ചോദിച്ച് റിയാദിലെ ഈ സ്ഥാപനത്തിൽ ചേരുകയും ചെയ്തു. അങ്ങനെ 1372-73 ഈ രണ്ട് വർഷങ്ങൾ റിയാദിലെ മഅഹദുൽ ഇൽമിയിൽ അദ്ദേഹം പഠിച്ചു. ഈ രണ്ട് വർഷത്തിനിടയിൽ അന്ന് അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരായ അറിയപ്പെട്ട പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവ് ഷെയ്ഖ് മുഹമ്മദ് അൽ അമീൻ അശങ്കീത്തി, ശങ്കീത്തി എന്നാണ് അറിയപ്പെടാറുള്ളത്, മുഹമ്മദ് അൽ അമീൻ അശങ്കീത്തിയിൽ നിന്ന് തഫ്സീറും, അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതനായ അബ്ദുൽ അസീസ് ബിൻ നാസറിൽ നിന്ന് ഫിഖും, ഹദീദ് പണ്ഡിതനായിരുന്ന ആഫ്രിക്കക്കാരൻ ഷെയ്ഖ് അബ്ദുറഹ്മാനിൽ നിന്ന് ഹദീദും ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ പഠിച്ചു. ഇതേ സന്ദർഭത്തിൽ തന്നെ റിയാദിൽ ഉണ്ടായിരുന്നപ്പോൾ ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ ബാസ് റഹിമഹുല്ലയിൽ നിന്ന് സഹീഹുൽ ബുഖാരി റിയാദിലെ പള്ളിയിൽ നിന്ന് മസ്ജിദിൽ നിന്ന് പഠിക്കുകയുണ്ടായി. സഹീഹുൽ ബുഖാരിക്ക് പുറമെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ റസായിലുകൾ, പല വിഷയങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള ചെറിയ ലേഖനങ്ങൾ, അതേപോലെ ഹദീസ് ശാസ്ത്രം, ഇത്തരം കാര്യങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസിൽ നിന്ന് പഠിച്ചു. അതേപോലെ നാല് കർമ്മശാസ്ത്ര മദ്ഹബുകളുടെ അഭിപ്രായങ്ങളും അവ തമ്മിലുള്ള താരതമ്യ പഠനവും ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ ഈ ഘട്ടത്തിൽ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീന്റെ രണ്ടാമത്തെ ഉസ്താദായി പരിഗണിക്കപ്പെടുന്നത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതായത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് ഷെയ്ഖുമാരിൽ നിന്ന് പ്രത്യേകിച്ച് ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീന് അറിവ് നേടാൻ സാധിച്ചു എന്നതാണ്. 1374 റിയാദിലെയും മറ്റും പഠനത്തിന് ശേഷം ജന്മനാടായ ഉനൈസയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോവുകയുണ്ടായി. ഏകദേശം 13 വർഷക്കാലമാണ് റിയാദിൽ അദ്ദേഹത്തിന്റെ പഠനമുണ്ടായത്. അപ്പൊ 27 വയസ്സായി. അതായത് 14 വയസ്സുവരെ ഖുർആൻ ഹിഫ്ളും അതുപോലെ നാട്ടിലെ അധ്യാപകരിൽ നിന്നുള്ള പഠനവും, ഇവിടെ 13 വർഷവും. അങ്ങനെ 27 വയസ്സിന് ശേഷം ജന്മനാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി വീണ്ടും ആദ്യത്തെ അധ്യാപകനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദിയുടെ അടുക്കൽ വിദ്യാഭ്യാസം തുടർന്നു. അന്ന് ഷെയ്ഖ് സഅദി കുല്ലിയത്തു ശരീഅയിൽ അധ്യാപകനായിരുന്നു. ഈ കോളേജ് ഉനൈസയിലാണെങ്കിലും റിയാദിൽ ഉണ്ടായിരുന്ന അൽ ഇമാം മുഹമ്മദ് ഇബ്നു സുഊദ് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഇന്നും നിലനിൽക്കുന്ന പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ്, ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ഇബ്നു സുഊദ് അൽ ഇസ്ലാമിയ. അതിന്റെ ഒരു ശാഖയായിട്ടാണ് ഉനൈസയിൽ കുല്ലിയത്തു ശരീഅ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ അവിടെ ചേർന്നു, ഷെയ്ഖ് സഅദിയുടെ ശിഷ്യനായി വീണ്ടും തുടർന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന്, കുല്ലിയത്തു ശരീഅയിൽ നിന്ന് ആലിയ സർട്ടിഫിക്കറ്റ് നേടി. ഈ ഘട്ടത്തിൽ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീനിൽ ഉള്ള നല്ല ബുദ്ധിപരമായ കഴിവും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനുമുള്ള ശേഷിയും ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി മനസ്സിലാക്കുകയും ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീനെ പഠിപ്പിക്കാൻ വേണ്ടി, അധ്യാപകനാകാൻ വേണ്ടി
പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഷെയ്ഖ് സഅദി ക്ലാസ് എടുക്കുന്ന ഉനൈസയിലെ ജാമിഉൽ കബീറിൽ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അതേപോലെ അവിടെയുണ്ടായിരുന്ന അൽ മഅഹദുൽ ഇൽമി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നേരത്തെ പരാമർശിച്ച അവിടെയും റിയാദിലെ പഠനത്തിന് ശേഷം അധ്യാപക വൃത്തി ആരംഭിക്കുകയുണ്ടായി. 1376 ഒന്നാമത്തെ അധ്യാപകനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സഅദി മരണപ്പെട്ടു. അതുവരെ അവിടെ സ്ഥാപനത്തിൽ അധ്യാപകനും അതുപോലെ ജാമിഉൽ കബീറിൽ ഇമാമും ഖതീബും ഒക്കെയായിരുന്നു ഷെയ്ഖ് സഅദി. അദ്ദേഹത്തിന്റെ മരണശേഷം ശിഷ്യനായ ഇബ്നുൽ ഉസൈമീൻ ഗുരുവിന്റെ ഷെയ്ഖിന്റെ സ്ഥാനം ഏറ്റെടുത്തു. അതായത് ഈ പള്ളിയിലെ ഉനൈസയിലെ അൽ ജാമിഉൽ കബീറിൽ ഇമാമത്ത്, അതേപോലെ രണ്ട് പെരുന്നാളുകൾക്ക് ഉള്ള ഇമാമത്ത്, പള്ളിയോട് ചേർന്ന് ഉണ്ടായിരുന്ന ലൈബ്രറിയിൽ ഷെയ്ഖ് നടത്തിയിരുന്ന ക്ലാസുകൾ ഇബ്നുൽ ഉസൈമീൻ തുടർന്നു. ഈ ലൈബ്രറി സ്ഥാപിച്ചിരുന്നത് ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീന്റെ ഉസ്താദായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സഅദിയായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ഇബ്ന് സാലിഹ് അൽ ഉസൈമീൻ ഈ ലൈബ്രറിയിൽ തുടങ്ങിയ ക്ലാസ് വികസിക്കുകയും സൌദി അറേബ്യയിൽ നിന്നും അതിന് പുറത്തുനിന്നും, ഉനൈസക്കാർ മാത്രമല്ല ഉനൈസയുടെ പുറത്ത് സൌദി അറേബ്യയിൽ നിന്നും അതിനപ്പുറത്തു നിന്നുമുള്ള ഒരുപാട് ആളുകൾ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്ന് സ്ഥലസൌകര്യം ഇല്ലാതായപ്പോൾ ക്ലാസ് അൽ ജാമിഉൽ കബീറിലേക്ക് മാറ്റുകയുണ്ടായി. ഇങ്ങനെ വിദ്യാർത്ഥികൾ വർദ്ധിക്കാനുണ്ടായ കാരണം ഷെയ്ഖിന്റെ കഴിവും അദ്ദേഹം ക്ലാസ് നടത്തുന്നതിലും വിശദീകരിക്കുന്നതിലും ഒക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ആകർഷിച്ചു എന്നതാണ്. അങ്ങനെ മരണം വരെ പള്ളിയിലെ ഇമാമും അതോടൊപ്പം ഖതീബും അവിടത്തെ മുദരിസുമായി ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ തന്റെ സേവനം തുടരുകയുണ്ടായി. 1374 മുതൽ 1398 വരെ, അതായത് ഏകദേശം 24 വർഷം, നേരത്തെ സൂചിപ്പിച്ച ഉനൈസയിലെ അൽ മഅഹദുൽ ഇൽമിയിൽ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ അധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് അവിടെ തന്നെയുള്ള ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ അൽ ഖസീമിലെ കുല്ലിയത്ത് ശരീഅയിലും ഷെയ്ഖ് അധ്യാപകനായി ജോലി ചെയ്തു. ഇതിനൊക്കെ പുറമെ മക്ക മദീന രണ്ട് മസ്ജിദുൽ ഹറാമുകളിൽ ഹജ്ജിന്റെ സന്ദർഭങ്ങളിലും റമദാനിലും അതിനു പുറമെ വേനൽക്കാല അവധി സമയങ്ങളിലും മരണം വരെ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ ക്ലാസുകൾ നടത്തിയിരുന്നു. വിദ്യാർത്ഥികൾ വർദ്ധിക്കാനുള്ള കാരണം വളരെ വിലപ്പെട്ട അപൂർവമായ ഷെയ്ഖിന്റെ അധ്യാപന ശൈലിയായിരുന്നു. ഇവിടെ പറയുന്നത് വിദ്യാർത്ഥികളുമായി അദ്ദേഹം ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തുകയും അവരുടെ ചോദ്യങ്ങൾ അദ്ദേഹം സ്വീകരിക്കുകയും നല്ല ഉയർന്ന മനോധൈര്യത്തോടുകൂടിയും ശാന്തവും ദൃഢവുമായ മനസ്സോടുകൂടിയും പ്രഭാഷണങ്ങൾ നടത്തുവാൻ അതുപോലെ തന്നെ ക്ലാസുകൾ എടുക്കുവാനും ഷെയ്ഖിന് കഴിവുണ്ടായിരുന്നു എന്നതാണ് ശിഷ്യന്മാരെയും അല്ലാത്തവരെയും തന്നിലേക്ക് ആകർഷിക്കാനുണ്ടായ കാരണം. ഇനി ഷെയ്ഖിന്റെ വൈജ്ഞാനികമായ ആധാറുകൾ എന്തൊക്കെയാണ് തന്റെ ജീവിതകാലത്ത് അദ്ദേഹം ജനങ്ങൾക്കായി വിട്ടേച്ചു പോയത്? ഏകദേശം 74 വർഷം ഷെയ്ഖ് ജീവിക്കുകയുണ്ടായി. അതിൽ നേരത്തെ പറഞ്ഞ പഠനകാലം ഹിഫ്ളും അതുപോലെ തന്നെ റിയാദിലെ പഠനവും, അത് കഴിച്ച് ഏകദേശം 50 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിലും വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിലും അധ്യാപക വൃത്തി നടത്തുന്നതിലും ജനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും പ്രഭാഷണങ്ങളിലൂടെയും ക്ലാസുകളിലൂടെയും നൽകിക്കൊണ്ട് തന്റെ ഏകദേശം 50 വർഷക്കാലത്തെ ജീവിതം, പഠനത്തിന് ശേഷമുള്ള ജീവിതം ധന്യമാക്കുകയുണ്ടായി. ഗ്രന്ഥരചനയിലും ഷെയ്ഖ് വലിയ താൽപര്യം പ്രകടിപ്പിക്കുകയും അതേപോലെ ഫത്വകൾ, ചോദ്യത്തിനുള്ള മറുപടികൾ, ഇങ്ങനെ പ്രത്യേക പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്തു. പുസ്തകങ്ങൾ, റിസാലകൾ, പ്രഭാഷണങ്ങൾ, ഫത്വകൾ, പ്രത്യേക അഭിമുഖങ്ങൾ, ലേഖനങ്ങൾ, ഇതിനൊക്കെ പുറമെ ആയിരക്കണക്കിന് ഓഡിയോ കാസറ്റുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്ലാസുകൾ, സൌദി റേഡിയോ പ്രോഗ്രാമിലൂടെ നടത്തപ്പെട്ട ക്ലാസുകൾ, ശരീഅത്തിന്റെ വിവിധ വൈജ്ഞാനിക മേഖലകളെ ചൂഴ്ന്നു നിൽക്കുന്ന ധന്യമായ ഒരു സേവനമാണ് ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ക്ലാസുകളും രചനകളും ഫത്വകളും മഹാദറകളും എല്ലാം ഷെയ്ഖിന്റെ തന്നെ നിർദ്ദേശമനുസരിച്ച് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മുഅസ്സസത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അൽ ഖൈരിയ എന്ന മുഅസ്സസ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഷെയ്ഖിന്റെ മുഴുവൻ രചനകളും പുറത്ത് കൊണ്ടുവരപ്പെടുകയുണ്ടായി. അതേപോലെ ഷെയ്ഖിന്റെ തന്നെ നിർദ്ദേശമനുസരിച്ച് ഒരു സൈറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ www.binusaimeen.com എന്ന പേരിൽ സ്ഥാപിക്കപ്പെടുകയും ഇതിലൂടെ നേരത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ സംഗതിയും, ഓഡിയോ കാസറ്റുകളടക്കം, അത് പുസ്തകങ്ങളാക്കി മാറ്റി പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു.
ഇതിലൂടെ എല്ലാ വിജ്ഞാനങ്ങളും ലോകത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രന്ഥരചനകൾക്ക് പുറമെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിന്റെ മറ്റ് പ്രവർത്തനങ്ങളും സേവനങ്ങളും വളരെ ചുരുക്കി ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം സൂചിപ്പിക്കാം. ഒന്ന്, 1407 ഹിജ്റ വർഷം മുതൽ സൌദി അറേബ്യയിൽ അന്നും ഇന്നും നിലനിൽക്കുന്ന ഹൈഅത്തു കിബാരിൽ ഉലമ, ഉന്നത പണ്ഡിത സഭ, പ്രമുഖരായ പണ്ഡിതന്മാരുടെ ഒരു സമിതിയുണ്ട് സൌദി ഗവൺമെന്റിന്റെ കീഴിൽ. അതിൽ അംഗമായിരുന്നു മരണം വരെ. 1398 മുതൽ 1400, അതായത് 2-3 വർഷം, റിയാദിലെ ജാമിയത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സുഹൂദ് സ്ഥാപനത്തിൽ അതിന്റെ വൈജ്ഞാനിക സമിതിയിൽ മെമ്പറായി പ്രവർത്തിക്കുകയുണ്ടായി. അതേപോലെ ഇതേ ജാമിയയുടെ ബ്രാഞ്ചായി നേരത്തെ സൂചിപ്പിച്ച അൽ ഖസീം പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന കുല്ലിയത്തു ശരിയ, ഷെയ്ഖ് പഠിക്കുകയും പിന്നീട് അധ്യാപകനാകുകയും ചെയ്ത കുല്ലിയത്തു ശരിയയിൽ അതിന്റെ സമിതിയിൽ അംഗമായി പ്രവർത്തിച്ചു. അതോടൊപ്പം അതിലെ ഇസ്മുൽ അഖീദ, അഖീദ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷനായും പ്രവർത്തിക്കുകയുണ്ടായി. രണ്ട് പദവികൾ ആ സ്ഥാപനത്തിൽ വഹിച്ചു. അദ്ദേഹത്തിന്റെ അധ്യാപന ഈ മഹദുൽ ഇൽമിയിലെ അധ്യാപന കാലഘട്ടത്തിന്റെ അവസാനത്തിൽ മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട സിലബസുകളും പദ്ധതികളും ആവിഷ്കരിക്കുന്ന സമിതിയിൽ അംഗമായി സേവനമനുഷ്ഠിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന പല ഗ്രന്ഥങ്ങളും അതിന് രചന നിർവഹിക്കുകയും ചെയ്തു. ഹിജ്റ 1392 മുതൽ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെടുന്ന ഹാജിമാരായ ആളുകൾക്ക് വേണ്ട ഫത്വകളും നിർദ്ദേശങ്ങളും ക്ലാസുകളുമൊക്കെ നടത്താൻ ഉള്ള ലജ്നത്തു തൗഇയ, ഇന്നും അതിന്റെ സമിതികളുണ്ട്. ഹജ്ജിന്റെ സമയമാകുമ്പോൾ മക്കയിൽ മദീനയിലൊക്കെ നമുക്ക് കാണാം. സൌദി ഗവൺമെന്റിന്റെ കീഴിൽ ഷെയ്ഖുമാരും അതുപോലെ തന്നെ അവരുടെ കൂടെ പ്രമുഖ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുമൊക്കെ, നമ്മൾ അടുത്തൊക്കെ പോയി ചേർന്ന ആളുകളും അവിടെ ഈ തരം ഡ്യൂട്ടിക്ക് വേണ്ടി നിർവഹിക്കപ്പെടാറുണ്ട്. തൗഇയ, തൗഇയ എന്ന് പറയും, അതായത് ബോധവൽക്കരണ സമിതിയിൽ അംഗമായി 1392 മുതൽ മരണം വരെ ഷെയ്ഖ് തുടർന്നു. മക്കയിലും അതുപോലെ തന്നെ മദീനയിലും ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന ഹജ്ജിന്റെ മഷായിറുകൾ, അതിന്റെ സ്ഥലങ്ങളിലുമെല്ലാം ഹജ്ജുമായും ശരീഅത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിപ്പിക്കുകയും ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് നിവാരണം വരുത്തുകയും ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഉനൈസയിൽ 1405 മുതൽ അവിടെ സ്ഥാപിക്കപ്പെട്ട ജംഇയ്യത്തു തഹ്ഫീദുൽ ഖുർആനിൽ കരീം അൽ ഖൈരിയ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിന്റെ അധ്യക്ഷനായി മരണം വരെ അദ്ദേഹം തുടർന്നു. ഇതിനൊക്കെ പുറമെ സൌദി അറേബ്യയിലും സൌദി അറേബ്യയ്ക്ക് പുറത്തും ഇസ്ലാമിക സെന്ററുകളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സംഘടിപ്പിക്കപ്പെട്ട ക്ലാസുകളിൽ നേരിട്ടും അതേപോലെ ഫോണിലൂടെയും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, സൌദി അറേബ്യയിലും അതിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലുമായി ഒരുപാട് പ്രഭാഷണങ്ങൾ ഷെയ്ഖ് നടത്തുകയുണ്ടായി. സൌദിയിലെ പ്രമുഖരായ പണ്ഡിതന്മാർ ഫോണിലൂടെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന കൂട്ടത്തിൽ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ ആ പരിപാടിയിൽ പങ്കാളിയായി. മതത്തിന്റെ വിധികൾ, അതിന്റെ ഉസൂലുകൾ, ശരീഅത്തിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൌദി അറേബ്യയിലെ റേഡിയോ പ്രോഗ്രാം, അതാണ് നൂറുൻ അല ദർബ് എന്ന് പറയുന്ന പരിപാടി, റേഡിയോ പ്രോഗ്രാമാണ്. ഇതിൽ ഷെയ്ഖ് ഇബ്നു ബാസ് അതുപോലെ തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഇവരുടെയൊക്കെ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ അവരുടേതായ കാര്യങ്ങൾ വേറെ വേറെ നമുക്ക് ലഭിക്കും. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റേതും ഷെയ്ഖ് ഇബ്നുൽ ഉസൈമിന്റേതും ഉണ്ട്. അത് ഇന്ന് വലിയ ഒരു വിജ്ഞാന ലഭിക്കുന്ന ഒരു സ്രോതസ്സാണ്. അതേപോലെ ഫോണിലൂടെയും ലേഖനത്തിലൂടെയും അല്ലാതെ നേർക്കുനേരെയും ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടികൾ നൽകാൻ വേണ്ടി തന്റെ ശരീരത്തെ അദ്ദേഹം നേർച്ചയാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മടുപ്പില്ലാത്ത സംഗതിയായി ഏറ്റെടുക്കുകയും ആളുകളുടെ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു. അതേപോലെ ആഴ്ചയിലും മാസത്തിലും വർഷത്തിലും പ്രത്യേകം ലിസ്റ്റ് ചെയ്ത വൈജ്ഞാനിക അഭിമുഖങ്ങൾ, ഇന്റർവ്യൂകൾ ക്രമപ്പെടുത്തുകയും അതിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. സൌദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെടാറുള്ള വ്യത്യസ്ത സമ്മേളനങ്ങളിൽ പങ്കാളിയായി. ആളുകൾക്ക് ശരിയായ തർബിയത്ത് നൽകുക, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ ആളുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും, വിദ്യാഭ്യാസം തേടുന്നതിലും അത് നേടുന്നതിലും ആവശ്യമായ ഏറ്റവും ശരിയായ മാർഗദർശനങ്ങൾ ഷെയ്ഖ് വിദ്യാർത്ഥികൾക്ക് നൽകുകയുണ്ടായി. പഠിക്കുന്ന വിഷയത്തിൽ കേന്ദ്രീകരിക്കുവാനും അതിലുണ്ടാകുന്ന വിഷമങ്ങൾ ക്ഷമിക്കുവാനും വിദ്യാർത്ഥികളെ അദ്ദേഹം പ്രേരിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ അബ്വാബുൽ ബിർറ് വ മജാലാത്തുൽ ഇഹ്സാൻ ഇലന്നാസ്, ജനങ്ങൾക്ക് പുണ്യം ചെയ്യുക, ബിർറ് നന്മ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി
പരിശ്രമിക്കുക, കരാറുകളും വ്യവസ്ഥകളും എഴുതുക, ആളുകൾക്ക് വേണ്ട നസീഹത്തുകൾ തയ്യാറാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഷെയ്ഖ് പങ്കുവഹിച്ചു. അപ്പൊ ഇതൊക്കെ പുസ്തകങ്ങളുടെ എണ്ണവും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷെയ്ഖിന്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ സ്ഥാനം എന്താണ്? ആഴമേറിയ അറിവുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ-ഉസൈമീൻ. അതിനുള്ള കാരണം, അദ്ദേഹം ഉസൂലുകളും കാര്യങ്ങളും പഠിക്കുന്നതിൽ വളരെ വലിയ കഴിവ് പ്രകടിപ്പിക്കുകയും അതിൽ സേവനം നടത്തുകയും ചെയ്തു. തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, തെളിവിൽ നിന്ന് അതായത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഹുക്കുമുകൾ വിധികൾ കണ്ടെത്താനുള്ള കഴിവ്, അതോടൊപ്പം ഭാഷാപരമായ പാണ്ഡിത്യം. അദ്ദേഹത്തിന്റെ രചനകൾ പരിശോധിച്ചാൽ കാണാം, ചില പ്രത്യേകമായ പദങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകങ്ങൾ പരിശോധിച്ചാലും മറ്റെവിടെയും കാണാത്ത പദങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഗ്രാമറിനെ സംബന്ധിച്ചുള്ള ചർച്ച, അതുപോലെ ഭാഷാപരമായ അർത്ഥങ്ങൾ, അതിന്റെ സാഹിത്യ പ്രയോഗങ്ങൾ, ഇതൊക്കെ ഈ തരം ചർച്ചകൾക്കിടയിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മതപരമായ വിജ്ഞാനങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം ഉള്ളതോടൊപ്പം തന്നെ നഹ്വും അതേപോലെ ബലാഗയും പഠിച്ചിട്ടുള്ള, അതിൽ രചനകൾ നടത്തിയിട്ടുള്ള വലിയൊരു ഭാഷാ പണ്ഡിതൻ കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ-ഉസൈമീൻ. ഇതുകൊണ്ട് തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്ന പണ്ഡിതന്മാർക്കുണ്ടാകേണ്ടുന്ന സ്തുത്യർഹമായ ഗുണവിശേഷണങ്ങൾ ഒരു സ്വഭാവമായി ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ സ്വീകരിച്ചതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വലിയ സ്നേഹം നൽകി സ്വീകരിക്കുകയുണ്ടായി. ഷെയ്ഖിന്റെ ഫിഖ്ഹിയായ അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സാധാരണക്കാരും പണ്ഡിതന്മാരും വിദ്യാർത്ഥികളുമായ ആളുകൾ ആശ്വാസം കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഷെയ്ഖ് ഉസൈമീൻ ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ പ്രമാണബദ്ധമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള രീതി മനസ്സിന് തൃപ്തി നൽകുന്ന നിലക്ക് ആളുകൾ അദ്ദേഹത്തിന്റെ ഫിഖ്ഹിയായ വശങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. ഇങ്ങനെ ബൃഹത്തായ സേവനം കൊണ്ട് 1414 ഇസ്ലാമിക സേവനത്തിനുള്ള അന്താരാഷ്ട്ര ഫൈസൽ അവാർഡ് ഷെയ്ഖിന് നൽകപ്പെടുകയുണ്ടായി. ഇത് നൽകാനുള്ള കാര്യങ്ങളായി അതിന്റെ സമിതി കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങളിൽ ചിലത്, ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ശ്രേഷ്ഠരായ പണ്ഡിതന്മാരുടെ സ്വഭാവങ്ങൾ അദ്ദേഹം അണിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം സ്വീകരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നല്ല വറ, നല്ല ഭക്തി പ്രകടിപ്പിക്കുക, ഹൃദയവിശാലത. കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികളുടെ ചർച്ച നടത്താനും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും, അങ്ങനെ ഹൃദയവിശാലതയും സത്യം തുറന്നു പറയലും മുസ്ലിംകളുടെ മസ്ലഹത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും, പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും മാത്രമല്ല പൊതുജനങ്ങളായ ആളുകൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള നസീഹത്തുകളുമാണ് ഒന്നാമത്തെ ഗുണമായി അല്ലെങ്കിൽ കാരണമായി ഈ സമിതി കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത്തേത്, ഷെയ്ഖിന്റെ വിജ്ഞാനങ്ങൾ ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കുകയും ഉപകാരമെടുക്കുകയും ചെയ്തു. ഫത്വകളായിരുന്നാലും ഗ്രന്ഥരചനയായിരുന്നാലും ശരി, സൌദി അറേബ്യയിലും പുറത്തും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ. നാലാമത്തേത്, ഇസ്ലാമിക സമ്മേളനങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പങ്കാളിത്തം. അഞ്ചാമത്തേത്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ ഹിക്മത്തും മൗഇദത്തുൻ ഹസന, ഇത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് വ്യതിരിക്തമായ ഒരു ശൈലി. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിലൂടെ പൂർവികരായ പണ്ഡിതന്മാരുടെ ഒരു മാതൃക ചിന്തയിലും സ്വഭാവത്തിലും അവതരിപ്പിക്കുവാൻ ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായി സമിതി ഫൈസൽ അവാർഡിന് വേണ്ടി തെരഞ്ഞെടുക്കാനായി കണ്ടെത്തിയ കാര്യങ്ങൾ. ഇനി അദ്ദേഹത്തിന്റെ മക്കൾ, 5 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഇബ്രാഹിം, അബ്ദുൽ അസീസ്, അബ്ദുറഹീം. മരണപ്പെടുന്നത് ഹിജ്റ 1421 ശവ്വാൽ 15 ബുധനാഴ്ച മഗ്രിബിന്റെ അല്പം മുമ്പ് ജിദ്ദയിൽ വെച്ചാണ്. പിറ്റേ ദിവസം മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹത്തിന് വേണ്ടി ആയിരങ്ങൾ പങ്കെടുത്ത മയ്യിത്ത് നമസ്കാരം നിർവഹിക്കപ്പെടുകയുണ്ടായി. ഒരുപാട് ആളുകൾ ആ നമസ്കാരത്തിൽ പങ്കെടുത്തു. മക്കയിൽ തന്നെ അദ്ദേഹത്തെ മറമടക്കി. ഇത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരിലുള്ള മുഅസ്സസത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ-ഉസൈമീൻ അൽ ഖൈരിയ്യ, അവിടുത്തെ അൽ ഖിസ്മുൽ ഇൽമി വൈജ്ഞാനിക ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ സംക്ഷിപ്തം.